മരിച്ചതാണോ കൊന്നതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. വാർത്തയിൽ പല രീതിയിലും പറയുന്നു. അപ്പം അത് മരിച്ചതാണെങ്കിൽ അങ്ങനെ മരിക്കാൻ പാടില്ലായിരുന്നു. സ്ഥിരമായിട്ട് ഈ വി പി ദിവി എന്ന് പറയുമ്പോൾ അടുത്ത ഭരണം വരുമ്പോൾ മാറും. ഇത് മേയർക്കൊരു തിരിച്ചടിയാണ്. രണ്ടു ദിവസം കോടതിയിൽ വിധി വന്നത്. പക്ഷെ ഇത് പറഞ്ഞു വെച്ചാൽ ജോലിക്ക് ഒരിക്കലും തിരിച്ചേറില്ല. ഇപ്പൊ വീണ്ടും ഈ ജോലിക്ക് കയറാൻ കാരണം എന്താണ്? ഇതിപ്പോ മേയർ ആര്യയ്ക്ക് അനുകൂലമായിട്ടാണ് ചാനലെല്ലാം വാർത്ത എടുക്കുന്നത്. തോന്നുന്നുണ്ടോ മേയർ ആര്യയ്ക്ക് ഒരു ശിക്ഷ കിട്ടാതെ മുന്നോട്ട് പോകുന്നു? ഇപ്പോഴത്തെ നിലയില് ഈ ഒരു സംവിധാനം ഇരിക്കുന്നിടത്തോളം കാലം ആര്യയ്ക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിക്ഷ കിട്ടുമെന്നുള്ളത് ഈ നേരായിട്ട് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗമാണ് അത്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ നിലവിലുള്ള സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ പല ലാസ്റ്റ് വക്കീൽമാരുടെ തന്നെ സംഘടനകളും കാര്യങ്ങളും വക്കീൽമാരുടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട ഒരു തന്നെ. പാർട്ടിയിലെ എല്ലാ ആൾക്കാരും എല്ലാ സ്ഥലത്തും പാർട്ടിക്കാരും കാണും. അപ്പൊ അത് അനുകൂലിക്കുന്ന ആൾക്കാർ കാണും. അവരനുകൂലിക്കുന്ന അവർ എത്ര പറ്റി ചെയ്താലും അത് പിന്താങ്ങുകയും അനുകൂലിക്കുകയും ചെയ്യും. അത് ഈ മേയറിന്റെ ഇഷ്യൂ പോലെയാണ് കണ്ണൂർ ഞാൻ പി പി ദിവ്യ ആ വാർത്ത കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. പി പി ദിവ്യ എന്ന് പറയുന്ന മാഡം ഇങ്ങനെ പോലീസുകാരൊക്കെ ഇങ്ങനെ ആനയിച്ച് എന്തോ അവാർഡ് കിട്ടിയ പോലെയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നിയത് അതാണ്. വാർത്ത കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. അവാർഡ് കിട്ടി എന്തോ കൊലപാതകൻക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞ് കൊന്നു എന്നുള്ള രീതിയിലല്ലേ വന്നത്. പറഞ്ഞു വന്നതായാലും എന്തായാലും കൊലപാതകം കൊലപാതകം തന്നെ. അതിപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഞാൻ നാളെ ചത്താലും ഇവർ അറിയാതെ കൊലപാതകം അല്ലെന്ന് പറയും. നേരെ ഇങ്ങനെ ആയിട്ടാണ് എൻ്റെ ജീവിതം. സത്യം പറഞ്ഞാൽ ഞാനും പലതവണ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കേ ബുദ്ധിമുട്ട് കിട്ടും. വേറെ ആർക്കില്ല. മറ്റേ ആൾക്ക് മരിക്കേണ്ടായിരുന്നു. നവീൻ ബാബു മരിച്ചതാണോ കൊന്നതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. വാർത്തയിൽ പല രീതിയിലും പറയുന്നു. അപ്പം അത് മരിച്ചതാണെങ്കിൽ അങ്ങനെ മരിക്കാൻ പാടില്ലായിരുന്നു. സ്ഥിരമായിട്ട് ഈ പി പി ദിവ്യ എന്ന് പറയുമ്പോൾ അടുത്ത ഭരണം വരുമ്പോൾ മാറും. അപ്പൊ തിരിച്ചടി കൊടുക്കാം. ഈ സാറിന് മെയിനായിട്ട് ഈ ജോലി സ്ഥിരം ജോലിക്കാരാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ നിസ്സാര ജോലിയല്ല. ഇപ്പൊ എല്ലായിടത്തും ബഹുമാനമുള്ള ഒരു ജോലിയാണ്. പക്ഷെ ഇവരെയൊക്കെ കയ്യിൽ ഒരു കളിപ്പാട്ടം പോലെയായി. പോലീസ് ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചിരിക്കുകയാണ്. ചിരിച്ചോണ്ട് പോകുന്നത് അവാർഡ് കിട്ടിയതാണ്. ഒരാളെ കൊന്നേന് അവാർഡ് കൊടുക്കുന്നില്ലേ? അവാർഡ് കിട്ടിയതാണ് അവര് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട, സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഒരു നീതി ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്നുവെച്ചാ തെറ്റിയതവന്മാരെ സംരക്ഷിക്കുകയും അല്ലാതെ തെറ്റിയാത്തവരെ അപവാദം പറയുകയും അതായിരിക്കുമല്ലോ. പി പി ദിവ്യക്കും ഒരു കുറ്റം കിട്ടിയില്ല, അതുപോലെ ആര്യ രക്ഷപ്പെടുമായിരിക്കും. ആര്യ രക്ഷപ്പെട്ടാലും ദൈവത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നില്ല. പക്ഷെ ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിട്ട് അവരെ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ കേസിലും പറയാമല്ലോ. ഇവര് വണ്ടി കയറിയിട്ടില്ല, ആദ്യം പറഞ്ഞ വണ്ടി കയറിയിട്ടില്ലെന്ന്, പിന്നെ പറഞ്ഞ വണ്ടി തടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ പല പല കള്ളത്തരങ്ങളും പറയും. അപ്പൊ അത് കഴിഞ്ഞ് സച്ചിൻ്റെ എം എൽ എ വണ്ടി കയറിയെന്ന് കണ്ടക്ടർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അറിഞ്ഞപ്പോ തെളിവൊന്നും വേണ്ട. പിന്നെ പറഞ്ഞ പോലീസ് തന്നെ പറയുന്നുണ്ട് ഒരാളെ സൈഡിൽ കൂടെ വന്ന് കാറ് തടഞ്ഞിട്ട് ഒരു മുണ്ടെടുത്ത ആള് ബസ്സിൻ്റെ അകത്ത് കയറുന്നതായിട്ട് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. അതിനെക്കാട്ടി മീഡിയാസ് പറയണത് നോക്കണ്ട. മീഡിയാസിനെ അവരെ ചായ്വ് കാണിച്ചേ വെച്ചുള്ളൂ. അല്ലെങ്കിൽ നാളെ തൊട്ട് വാർത്ത ഈ പരസ്യങ്ങളൊന്നും കിട്ടാതെ മനസ്സിലായ അതാണ് മീഡിയാസ്. അങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അത് നമുക്ക് മനസ്സിലാക്കി. ചോറ് തിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. സാധാരണപ്പെട്ട ജനങ്ങൾക്കെല്ലാം അറിയാം ഈ യദു എന്ന് പറയുന്ന വ്യക്തിയെ മീഡിയാസ് ആയാലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ആര് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സപ്പോർട്ട് ചെയ്യണം മൊത്തം നേരം. എൻ്റെ വാർത്ത കൊടുക്കുന്ന വാർത്തയില്ലാത്തവരുടെ വാർത്ത കൊടുക്കണമെന്നല്ല. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊരു ഇതില്ല. പിന്നെ ചില ചാനലുകളുണ്ട് നമ്മൾ സത്യം സത്യമായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ട്.
ഇപ്പോ നമ്മളൊക്കെ ഓരോ ചാനലിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ലൈവ് വീഡിയോ ഉണ്ടാവും. ഞാൻ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഏതും ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഏതും ചാർജ് തള്ളി എന്നുള്ളതാണ് വാർത്ത വന്നത്. ഞാൻ ആലോചിക്കേണ്ടി എന്ത് ആൾക്കാരും ഒരാള് ചാവാൻ കിടന്നാലും മീഡിയാസിനൊക്കെ ചാവാൻ കിടന്നാലും അതൊരു ആഘോഷമായിട്ടാണ് നടക്കുന്നത്. Thank you.